ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീംസ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇത് എഗ് ഷേക്കറിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ കെസോവിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കെസോ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേര് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ എഗ് ഷേക്കറും. ഇതും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്നൊന്ന്. എവിടെയൊക്കെ പ്രോഗ്രാമിൽ നമ്മൾ കണ്ട് മറന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് കാഡൻസിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. കാഡൻസിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഗിത്താറായാലും ഗിത്താറ്, വയലിൻ, അങ്ങനെ ഇത് കുറച്ച് ഇതെല്ലാം അവരുടെ കമ്പനി ആണ് കൊടുക്കുന്ന. നല്ല പ്രോഡക്റ്റാണ് അവർ കൊടുക്കുന്ന, വിലയും കുറവാണ്, നല്ല പ്രോഡക്റ്റും കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ മുട്ടേനെ പോലെ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെയാണ് എഗ് ഷേക്കർ എന്ന് പറയണത്, എഗ് ഷേക്കർ. അപ്പോൾ ഇത് എഗിൻ്റെ മോഡലുള്ളതാണ്. ഇനി വേറെയും മോഡലുള്ളതുകൊണ്ട് അത് ഞാൻ ഇതിൽ പറയാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കാണിച്ചു തരാം. അതിന് വില കൂടുതലാണ്, 1200 രൂപ വരെയൊക്കെ വിലയുണ്ട്. അപ്പോൾ അതും ഉപയോഗിക്കും, പക്ഷേ സൗണ്ടെല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഇതിൽ പിന്നെ ഒരു സ്റ്റിക്കും കൂടെ ഉണ്ട്, ഗത പോലെ ഇരിക്കും. അതും ഇതാണ് സംഭവം, ഇതിൽ കൂടെ ഒരു സ്റ്റിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് 350 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ വില കുറച്ച് ഉണ്ട്. ഇത് കാഡൻസിൻ്റെയാണ്. ഇനി ഇത് വേറെയും കമ്പനിയിലേക്ക് ഉണ്ട് കുറഞ്ഞത്. ഞാൻ വാങ്ങുമ്പോൾ ഒരു നല്ലത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങി. അപ്പോൾ ഇതിൻ്റെ സൗണ്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഋതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. ഇത് ഗിത്താറിലൊക്കെ ഇത് കയ്യിൽ വെച്ച് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കും. അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിനൊക്കെ ചിലവരൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ വായിക്കുന്നത് നമുക്ക് കാണണം. അത് വേറൊരു ഇതും ഉപയോഗിക്കും, അല്ലാതെ ഒരു നീളത്തിനൊരു സംഭവമുണ്ട്, അതും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ, 350 ആണ്. ഇതിന് ഞാൻ 3/4 ഋതം വായിക്കാം. ഇപ്പോൾ 3/4 ഞാൻ വായിച്ച. അപ്പോൾ ഇത് പിടിക്കേണ്ട രീതി ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ചാൽ വേറെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഉണ്ടാകും അങ്ങനെ ഒരു സൗണ്ട്. പിന്നെ ഇതിനെ ഇങ്ങനെ റൗണ്ടിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു സൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിട്ടുള്ളൊരു സൗണ്ടാണ്. നല്ല രീതി ഫുള്ള് കൂട്ടത്തോടെ പോയി ടച്ച് ചെയ്യുന്ന സൗണ്ടാണ്. പിന്നെ ഇത് രണ്ട് കയ്യിലായിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോൺ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ വായിക്കാം ഇത് ഞാൻ കാണിച്ചിരാത്തത്. രണ്ട് കയ്യിലും വെച്ചിട്ട് നമുക്ക് ഋതം ഉണ്ടാക്കാം. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഋതമൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പാട്ട് പാടുമ്പോൾ അതിൽ നമുക്കിത് വെച്ചിട്ട് പ്ലേ ചെയ്ത് പാടാനൊക്കെ പറ്റും.
വില കുറവാണ് സംഭവം സൂപ്പറാണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫൈബറാണ് അതുകൊണ്ട് തന്നെയാണ് വിലയും കൂടുതൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ വില കുറവാണ് അപ്പോൾ കാഡൻസിൻ്റെ അത് ഫൈബറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മുത്തുകൾ പോലത്തത് അത് പ്ലാസ്റ്റിക് സംഭവം എന്നാണ് പറയുന്നത് പക്ഷേ പൊട്ടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ 350 രൂപയ്ക്ക് വാങ്ങിയ സാധനം പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടുതലറിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് പുറത്തുള്ളത് ഫൈബറാണ് തറയിൽ വീഴുന്ന പൊട്ടും എന്ന് ചോദിച്ചാൽ പൊട്ടും പൊട്ടും ചിലപ്പോൾ എഗ്ഗ് പൊട്ടൂലേ അതുപോലെ തന്നെയാണ് ഇതും ഇതും ചിലവും പൊട്ടും ഇതൊരു കട്ടി കുറഞ്ഞ ഒരു താണക്ക് തുടമ്പം തന്നെ അറിയാം പക്ഷേ പിതുങ്ങുന്നൊന്നുമില്ല എങ്കിലും പരീക്ഷിക്കാൻ വയ്യ അതുകൊണ്ട് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് ഫൈബറിൻ്റെയാണ് വാങ്ങിയത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഇത് കാഡൻസിൻ്റെ 350 ഇതാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ഫീച്ചേ ഇതിൻ്റെ ഇതെന്ന് ഡെലിവറി ചാർജ് ഫ്രീ ആണ് പിന്നെ ഹാർഡ് ഫൈബറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പിന്നെ 15 സെൻറ്റിമീറ്ററുണ്ട് പിന്നെ ഇതിന് ബാഡ് ക്വാളിറ്റി ആയിട്ട് ഒന്നും പറയുന്നില്ല റിവ്യൂവിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പക്ഷേ ഇത് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാ ഇതാണ് ഈ 380 രൂപയിലതാണ് കിട്ടിയത് റെഡ് കളറാണ് കിട്ടിയത് അപ്പോൾ 350 രൂപ ഓർഡർ ചെയ്തപ്പോൾ 380 രൂപ കിട്ടിയത് ലാഭം തന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചൊന്നും അയച്ചില്ല അപ്പോൾ വേറെ ഇനി നമുക്ക് ആമസോണിലും കൂടെ ഒന്ന് നോക്കി നോക്കാം ആമസോണിലാണെങ്കിൽ 50 രൂപ കേട്ടോ കാഡൻസിൻ്റെ ഞാൻ അന്ന് ഞാൻ വാങ്ങിയപ്പോൾ നോക്കിയത് ഞാൻ വാങ്ങിയപ്പോൾ വില കൂടുതലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ അതിന് വില കുറവാണ് 274 രൂപയേ ഉള്ളൂ അതും ഫ്രീ ഡെലിവറിയാണ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു നഷ്ടം സംഭവിച്ചു
ഇത് ഇനി എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അതിൻ്റെ ഓഫറായിരുന്നെന്ന് തോന്നുന്നു, പക്ഷേ ഇതിന് ഡെലിവറി ചാർജുണ്ട്. ഇതിന് ഡെലിവറി ചാർജ് വരും, പക്ഷെ അതിനില്ല. ഇതിന് ഡെലിവറി ചാർജുണ്ട്, അത് ഓഫറായിരിക്കും. കുഴപ്പമില്ല. അപ്പോൾ വേറെ ഇത് ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ട് തടിയിടതൊക്കെ ഉണ്ട്, അത് പ്രൊഫഷണലായിട്ടൊക്കെ യൂസ് ചെയ്യണം. ഇതാണ് തടിയിടത്, അതൊക്കെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഷേക്കറാണ്. പിന്നെ ഇത് ഇത് കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇത് ക്ലാപ്പ് ബോക്സ്, ഇതൊക്കെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സംഭവം. ആ പിന്നെ ഞാൻ പറയാൻ മറന്നു, ഈ ആലിസ് എന്ന് പറയുന്ന ഇത് ഇതിനെയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽ, മറ്റതിൽ ഫൈബറാണ്. അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട്, 199 രൂപ തന്നെ അതിലും. അപ്പോൾ പൈസ കുറച്ചിട്ട് വാങ്ങണവർക്ക് ഇത് വാങ്ങാം. പ്ലാസ്റ്റിക്കാണ്, കൊള്ളാം. അതിൽ 200 രൂപയ്ക്കുള്ളതൊന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിലെ അതായത് ആരിസിൻ്റെത്, 220 രൂപ, 228 രൂപയ്ക്ക് ഇത് കൊള്ളാം. ഇത് ആണെങ്കിൽ പ്ലാസ്റ്റിക്കാണ്, പിന്നെ ഇതിൽ 5 സ്റ്റാറാണ് കൂടുതലും ചെയ്തിട്ടുള്ള. പിന്നെ ബാഡ് ക്വാളിറ്റി ആയിട്ട് ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതും കൊള്ളാം. ഡെലിവറി ചാർജുണ്ട്, ഡെലിവറി ചാർജും കൂടെ വരുമ്പോൾ ഒരു 260 രൂപയൊക്കെ ആവും. പിന്നെ മറ്റേത് കാഡൻസിൻ്റെ ഫൈബറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ട്. ഇഷ്ടമുള്ളതാ. പിന്നെ ഇത് ആലിസിൻ്റെ 174 രൂപയ്ക്കുണ്ട്, അത് പ്ലാസ്റ്റിക്ക്, പ്ലാസ്റ്റിക് ആയിരിക്കും. അതിൽ ബാഡ് ക്വാളിറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നോക്കിയിട്ട് നല്ല നോക്കി വാങ്ങുക നിങ്ങളെ പൈസയ്ക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു.